Hello guys, welcome back to my channel Madness with Fati. In the Kanye video, we will see world decrees and use a very craft of my turning at the take of a nirkana. Kudal Paranivashmi Pika, direct eye video load the Nakadaka. In the first eye, 20 cm square, 15 cm square, mulla chartana. Pinny the rough chart at the render, cherry flowers. And Dakan Vendiana, your chartering and use Akanada Pine Namukin Vanda Sazanamana Ring, cardboard ring Namuketra Velpatilano Venda, Adinanserici, Namukistula the pole, Idinde, Alava Namukaranadakan Nyan and Paul Itra Uru Vidal Kanda the Polyola Alavana, Enku Venda, Adunyanidan selected the Ningalkini Velid the Vandan and Dingle, Veldadakam, Cher the Vandan and Dingle, Cher the Madakam. ഞാനൊരു മീഡിയം ഷേപ്പ് ആയ ഇതാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് ഇതിലേക്കാണ് നമ്മൾ ഫ്ലവേഴ്സ് ഉണ്ടാക്കി വെച്ച് കൊടുക്കുന്നത് ബാക്കി സാധനങ്ങൾ എന്താണെന്ന് നോക്കാം ഇനി ഇതിനു വേണ്ട ഇമ്പോർട്ടൻ്റ് തിങ് ആണ് കോമ്പസും ബ്രഷും കോമ്പസ് ആ കാർഡ്ബോർഡ് റിംഗ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്തതാണ് പിന്നെ അക്രിലിക് കളർ ഇത് എല്ലാ കളറും വേണമെന്നില്ല നമുക്ക് ഇഷ്ടമുള്ള ഒന്നോ രണ്ടോ കളർ മതി പിന്നെ സ്കെയിൽ വേണം സിസേഴ്സ് വേണം Gum, idum itin saddening lendangle, Namaki craft, say that a cam patum. Upon the mucker, idin the procedure engan and noca. Adimai namal murtsi with a charter decua, vidual carna the pole, adinde either side gul tumbling in a joint jega. Ninglepa vidual carnandalo, adupole joint jega. Angan a moon of pravisham either sides in a madakanum. മടക്കി കിട്ടുന്ന ഭാഗത്താണ് നമ്മൾ ഫ്ലവേഴ്സ് വരക്കേണ്ട ഷേപ്പ് വരച്ച് ഫ്ലവേഴ്സ് ഉണ്ടാക്കുന്നത് അങ്ങനെ മടക്കി കിട്ടുന്ന സൈഡിലേക്ക് ഇപ്പോൾ ഞാൻ വരക്കുന്നത് പോലെ ഫ്ലവറിന്റെ ഷേപ്പ് വരച്ച് കൊടുക്കുക പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ എപ്പോഴും വരക്കുന്നത് പോലെ ഒരു ഇടളല്ല വരക്കേണ്ടത് രണ്ട് ഇടളുള്ളത് പോലെയാണ് വരക്കേണ്ടത് അതൊന്ന് ശ്രദ്ധിക്കുക വലിയ പൂവ് വേണമെന്നുള്ളവർക്ക് വലിയത് ചെയ്യാം ഞാനിപ്പോൾ എൻ്റെ റിംഗിനനുസരിച്ച് ഒരു മീഡിയം ഷേപ്പാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് ഇനി അത് കട്ട് ചെയ്തെടുക്കാം മടക്കുന്ന രീതി വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ആയവണം എന്ന് നിങ്ങൾ കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് സൈഡ് ചേഞ്ച് ആയിപ്പോയാൽ ഫ്ലവർ ശരിയായി കിട്ടൂല ഈ പോയിന്റ് നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്തേക്ക് ഇനി നമ്മൾ മുറിച്ചു വെച്ച റിംഗ് ഫ്ലവേഴ്സ് ഉണ്ടാക്കുന്ന ആ സമയം കൊണ്ട് തന്നെ നമുക്ക് ആവശ്യമുള്ള കളർ പെയിൻറ് ചെയ്ത് വെക്കാം ഞാനിപ്പോൾ ബ്ലാക്ക് ആണ് എടുത്തിരിക്കുന്നത് എനിക്ക് പൊതുവേ ബ്ലാക്കും റെഡും കോമ്പിനേഷൻ ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ ബ്ലാക്കും റെഡുമാണ് യൂസ് ചെയ്യുന്നത് ഞാനിപ്പോൾ ബ്ലാക്ക് കളർ എടുത്ത് ആ റിംഗ് ഫുൾ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുകയാണ് നമ്മുടെ റെഡ് കളർ ചാർട്ട് ആയതുകൊണ്ട് തന്നെ ബ്ലാക്ക് കളർ നന്നായി സ്യൂട്ട് ചെയ്യും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ യൂസ് ചെയ്യാം ഞാനിപ്പോൾ ബ്ലാക്കാണ് യൂസ് ചെയ്യുന്നത് മാത്രം ഫുള്ളായി ആ റിങ്ങിന് കാർഡ്ബോർഡിൻ്റെ കളർ കാണാതെ ഒന്ന് കളർ ചെയ്ത് കൊടുക്കുക അപ്പോൾ തന്നെ ഒരു ലുക്ക് വരും ഇതാണ് കളർ ചെയ്ത പിന്നെ ഉള്ള കാർഡ്ബോർഡിൻ്റെ ഒരു രൂപം ഇതിലേക്ക് ഫ്ലവറും കൂടി വെക്കണം ഫ്ലവേഴ്സ് കട്ട് ചെയ്തെടുക്കുമ്പോൾ വലിയ ഫ്ലവേഴ്സിൻ്റെ രണ്ട് ഷേപ്പ് കട്ട് ചെയ്തെടുക്കണം ഇങ്ങനെയാണ് ഇപ്പോൾ എൻ്റെ ഫ്ലവേഴ്സ് കാണാൻ ഉള്ളത് ഇതുപോലെ ഞാൻ മൂന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് എനിക്ക് മൂന്ന് സെറ്റ് മതി ആ മൂന്ന് സെറ്റിന് ഞാൻ ഇനി റിങ്ങിലേക്ക് കൊടുക്കും ആദ്യം ഒരു സെറ്റ് എടുക്കുക ഈ ഫ്ലവറിൻ്റെ ഒരു ഭാഗം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് വീഡിയോയിൽ കാണുന്നത് പോലെ ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്തെടുക്കണം ആ ഭാഗം പിന്നീട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ രണ്ടാമത്തെ ഫ്ലവറിൻ്റെ രണ്ട് ഭാഗം കട്ട് ചെയ്തെടുക്കണം ഒന്നാമത്തെ ഫ്ലവറിൻ്റെ ഒരു ഭാഗവും രണ്ടാമത്തെ ഫ്ലവറിൻ്റെ രണ്ട് ഭാഗവും പിന്നെ ഒരു ചെറിയ ഫ്ലവറും ഇങ്ങനെയുള്ളൊരു രൂപമാണ് ലാസ്റ്റ് കിട്ടുക പിന്നെ നമുക്കിഷ്ടമുള്ള ഒരു തരത്തിലുള്ളൊരു ചാർട്ട് റഫ് ചാർട്ട് എടുത്ത് അതിൻ്റെ മുകളിലേക്ക് ഏറ്റവും ഇതളുകൾ കൂടിയ ഫ്ലവർ വെച്ച് കൊടുക്കാം എന്തിനാണെന്ന് വെച്ചാൽ അതിൻ്റെ അടിഭാഗം നമ്മൾ കട്ട് ചെയ്തത് മറിഞ്ഞു നിൽക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് അതിന് മുമ്പേ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതളുകൾ ഒന്ന് പുറകോട്ടേക്ക് ബ്രഷ് ഉപയോഗിച്ചോ അതോ പെൻസിൽ ഉപയോഗിച്ചോ ഒന്ന് മടക്കി കൊടുക്കുക ഞാനിപ്പോൾ ചെയ്യുന്നത് പോലെ തന്നെ ചെയ്തു കൊടുക്കുക അങ്ങനെ നമ്മൾ ചെയ്തു വെച്ച എല്ലാ ഫ്ലവേഴ്സിൻ്റെയും ഇതളുകൾ ബാക്കിലോട്ടേക്ക് ഒന്ന് മടക്കി കൊടുക്കേണ്ടതുണ്ട് ഇനി ഗം ഉപയോഗിച്ച്
അതിൻ്റെ ഭാഗങ്ങൾ തമ്മിൽ കണക്ട് ചെയ്യാം. നമ്മൾ മുറിച്ച് വെച്ച ഭാഗങ്ങൾ തമ്മിൽ കണക്ട് ചെയ്യാം. ഇങ്ങനെ കണക്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ അടിഭാഗം നമുക്ക് റഫ് പേപ്പറിലേക്ക് ഒട്ടിക്കേണ്ടതുണ്ട്. അതിന് മുന്നേ അടിഭാഗം ഒന്ന് പുറകോട്ടേക്ക് മടക്കി കൊടുക്കണം. നമ്മൾ മുകൾ ഭാഗം മടക്കി കൊടുത്തതുപോലെ താഴെ ഭാഗവും ഒന്ന് മടക്കി കൊടുക്കണം. മടക്കി കൊടുത്തതിന് ശേഷം ഗമ്മൊട്ടിച്ച് നമുക്ക് ആ റഫ് ചാർട്ടിലേക്ക് ഒട്ടിക്കാവുന്നതാണ്. എന്നാലേ ആ മടക്കി കൊടുത്താലേ അത് നല്ല പെർഫെക്റ്റായി നിൽക്കത്തുള്ളൂ. അതുകൊണ്ടാണ് മടക്കി കൊടുക്കുന്നത്. എല്ലാ ഫ്ലവേഴ്സും ഇതുപോലെ മടക്കി കൊടുത്ത് വേണം റഫ് പേപ്പറിലേക്ക് ഒട്ടിച്ച് വയ്ക്കാൻ. അങ്ങനെ ബാക്കിയുള്ള ഫ്ലവേഴ്സും ചെയ്തെടുക്കേണ്ടതുണ്ട്. റഫ് പേപ്പർ ആദ്യത്തെ ഫ്ലവറിനാണ് ഒട്ടിക്കേണ്ടത്. അത് ഒട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ ബാക്കി ഭാഗം പുറമേ കാണുന്ന ഭാഗം ആ റഫ് ചാർട്ടിൽ നിന്നും മുറിച്ച് കളയേണ്ടതുണ്ട്. മുറിച്ച് കളയേണ്ടതുണ്ടത് കൊണ്ട് തന്നെ പുറകോട്ടേക്കാക്കി നമ്മുടെ ഫ്ലവറിനെ വെച്ചതിന് ശേഷം എക്സ്ട്രാ ആയി കാണുന്ന ഭാഗത്തെ അങ്ങ് മുറിച്ച് കളഞ്ഞാൽ മതി. ഇതുപോലെ തന്നെ സെക്കൻഡ് ഫ്ലവർ എടുത്ത് രണ്ട് ഭാഗം മുറിച്ച ഫ്ലവർ എടുത്ത് ഇതേപോലെ അതിൻ്റെ സൈഡ്സ് തമ്മിൽ യോജിപ്പിച്ച് വലിയ ഫ്ലവർ ആദ്യം എടുത്ത ഫ്ലവറിൻ്റെ ഉള്ളിലായി അത് വെച്ച് കൊടുക്കുക. ഇതേപോലെ തന്നെ മൂന്നാമത്തെ ഫ്ലവറും നമ്മൾക്ക് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. ഇങ്ങനെ എല്ലാം ചെയ്ത് കിട്ടിയിട്ട് എനിക്ക് മൂന്ന് ഫ്ലവേഴ്സ് കിട്ടിയിട്ടുണ്ട്. വലിയ ഫ്ലവർ സെൻറ്ററിലും ചെറിയ രണ്ട് ഇതളുകൾ മാത്രമുള്ള ഫ്ലവേഴ്സ് സൈഡ്സിലും ആയിട്ടാണ് ഞാൻ വെക്കുന്നത്. പിന്നെ ഇതുപോലുള്ള ചെറിയ ചെറിയ ഫ്ലവേഴ്സ് ഞാൻ റഫ് ചാർട്ട് ഉപയോഗിച്ച് ചെയ്തിട്ടുണ്ട്. ഫ്ലവേഴ്സ് ചെയ്യുന്ന രീതി എല്ലാം സെയിം തന്നെയാണ്. ഇങ്ങനെയാണ് ഞാൻ മൂന്ന് ഫ്ലവേഴ്സ് വലിയ ഫ്ലവേഴ്സ് ഒട്ടിച്ച് കൊടുത്തത്. നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റും. ഇപ്പോൾ തന്നെ നല്ലൊരു ലുക്ക് വന്നിട്ടുണ്ട്. ഇങ്ങനെ ചെറിയ ഫ്ലവേഴ്സും ചുറ്റുമായി ചെയ്ത് വെച്ചപ്പോൾ ഇതാണ് എൻ്റെ ലാസ്റ്റ് ലുക്ക്. ഇതിലേക്ക് ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന സ്റ്റോൺസ്, വൈറ്റ് സ്റ്റോൺസ് വലിയ ഫ്ലവറിൻ്റെ ഉള്ളിലായി ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് പോലെ അത് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയ ഫ്ലവേഴ്സിൻ്റെ നടുവിലായി കളർ ഉപയോഗിച്ച് ചെറിയ ഡോട്ട്സും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇന്ന് ഞാൻ ചെയ്തെടുത്ത എൻ്റെ ക്രാഫ്റ്റ്. ഈ ക്രാഫ്റ്റ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. താങ്ക് യു. ആൻഡ് ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ എൻ്റെ അടുത്തുള്ള ഒരു കുഞ്ഞു പിള്ളേക്ക് ഉണ്ടാവും, കുറേ സമയമൊന്നും എടുക്കില്ല, ഒന്ന് അമർത്തി കൊടുത്താൽ മതി. കമൻ്റ് ചെയ്യുക. എന്തെങ്കിലും തരത്തിലുള്ള വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ കമൻ്റ് ചെയ്താൽ മതി. ഞാൻ എനിക്കറിയാവുന്നതുപോലെ ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. ലൈക്ക് ചെയ്യുക, വീണ്ടും പറയാണ് സപ്പോർട്ട് ചെയ്യുക. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്. ഇറ്റ്സ് സൈനിങ് ഓഫ് മാഡ്നസ് വിത്ത് ഫാത്തി.